അല്ലാഹു 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 അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وكذلك أنزلناه آيات بينات وأن الله يهدي من يريد إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير صدق الله العظيم السلام عليكم ورحمة الله وبركاته تقبل الله അള്ളാഹു റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഓതിയതായ ഈ പരിശുദ്ധമായ ഖുർആനു ശരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അള്ളാഹ്, എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഇതൊക്കെ നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ, ഞങ്ങൾ ചൊല്ലുന്നതിൻ്റെ, ഓതുന്നതിൻ്റെ ഒക്കെ മിഥില് സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. അവരുടെയും നാളെ ഞങ്ങളുടെയും ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. ഈ പരിശുദ്ധമായ ഖത്മ പൂർത്തിയാക്കാൻ നാദാ നീ ഞങ്ങൾക്ക് തൗഫീക് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതാല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, നമ്മുടെ മജ്ലിസിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മൂന്ന് ഫാത്തിഹ ഓതിക്കൊണ്ടാണ് മജ്ലിസ് ആരംഭിക്കാൻ പോകുന്നത്. ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ നാം ഓതുന്നു.
ഫാത്തിഹ ഓതുമ്പോ അള്ളാഹുവെ ഞാൻ ഓതുന്ന ഫാത്തിഹയുടെ പ്രതിഫലത്തെ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ല. ഫാത്തിഹയുടേത് മാത്രമല്ല ഇനി ഓതാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും. രണ്ടാമത്തെ ഫാത്തിഹ അള്ളാഹുവെ ഞാൻ ഓതുന്ന ഫാത്തിഹയുടെ പ്രതിഫലത്തെ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും അവരുടെ അനുചരന്മാരുടെയും ഹളറത്തിലേക്ക്, അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹളറത്തിലേക്ക്, എല്ലാ സ്വഹാബത്തിന്റെ ഹളറത്തിലേക്ക്, അതുപോലെ എല്ലാ സ്വഹാബിയാത്തിന്റെ ഹളറത്തിലേക്ക്, എല്ലാ ത്വാബിയങ്ങളെ, സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ, ശായിഖന്മാരുടെ, ഖൈറിന്റെ അഹലുകാരുടെ, ശുഹദാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, എല്ലാ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് മനസ്സിൽ കരുതുക. പിന്നെ നമ്മളൊരു ഫാത്തിഹയും കൂടി ഓതുണ്ടല്ലോ, അതാർക്ക് വേണ്ടിയിട്ടാണ്? നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ ഒക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് മനസ്സിൽ കരുതണം. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലെ പള്ളി ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളുടെ ഒക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ലോക മുഅ്മിന് മുഅ്മിനാത്തിന്റെ ഹളറത്തിലേക്ക് ഞങ്ങൾ ഓതുന്നതിന്റെ പ്രതിഫലത്തെ എത്തിച്ചു കൊടുക്കണേ എന്ന് എല്ലാവരും മനസ്സറിഞ്ഞ് നിയത്ത് ചെയ്യുക. ഇൻഷാല്ലാ അതിനുശേഷം മൂന്ന് ഫാത്തിഹ ഓതി നമുക്ക് യാസീനിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفيئنا وحبيبنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ربي اغفر لي آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ربي اغفر لي آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين റബ്ബി ഗഫ്ലി ആമീൻ. എല്ലാവരും മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. ഓതുന്ന യാസീന്റെ പ്രതിഫലത്തെ എല്ലാവരുടെയും, നമ്മൾ മേൽ പറഞ്ഞ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് ചെയ്ത് ഇൻഷാല്ലാ എല്ലാവരും മുസ്ഹാഫ് എടുത്ത് മുസ്ഹാഫിൽ നോക്കി ഓതണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ. അലാ സിറാ مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فأززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون
قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بلد لا تغن عني شفاءتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون
يعلمون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم نرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله الله رحمنا يا ربي ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ സൂറത്ത് യാസീൻ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു എന്തെങ്കിലും പാകപ്പെടുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളാ അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥിലു സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാ നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാ അമ്പിയാക്കളുടെ മുർസലീങ്ങളെ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ മശായിഖന്മാരുടെ ഖൈറിൻ്റെ അഹിലുകാരുടെ ശുഹദാക്കളുടെ സുദ്ദീഖീങ്ങളുടെ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അള്ളാ അള്ളാഹു ഞങ്ങളുടെ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ നാടുകളിലെ പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ ഇൻഷാ അല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നാം അധികമായി ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തു ദുഹാൻ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നാം ബറാഅത്ത് രാവിൽ മൂന്ന് യാസീൻ ഓതി സൂറത്തു ദുഹാൻ ഓതി ദുആ ചെയ്യാറുള്ളതാണ് സൂറത്തു ദുഹാന് വളരെയധികം ശ്രേഷ്ഠതയുണ്ട് മുമ്പ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ സൂറത്തു ദുഹാനിലെ ആദ്യത്തെ 8 ആയത്ത് ദിവസവും എല്ലാ രാവും 15 തവണ ഓതണം അതിനുശേഷം ബറാഅത്ത് രാവിൻ്റെ അന്ന് ആദ്യത്തെ 8 ആയത്ത് 30 വട്ടം മോദി കുറച്ച് ദിക്ർ ചൊല്ലി സ്വലാത്തു ചൊല്ലി ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുമെന്നാണ് ഏത് നീറുന്ന പ്രശ്നമാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും എത്ര വലിയ കടമാണെങ്കിലും എത്ര വലിയ ദുഃഖമാണെങ്കിലും ദുരിതമാണെങ്കിലും അള്ളാഹു സലാമത്ത് നൽകുമെന്നാണ് ഏതെങ്കിലും ഒരു ദിവസം നമ്മളിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കലാവ് കിട്ടാം
ഒരു അഞ്ചെട്ട് ദിവസം ഓതി ഒമ്പതിനെ അന്ന് മറന്നുപോയി. അപ്പൊ ഇനി നമ്മൾ ഇതുവരെ ഓതിയത് നശിപ്പിക്കരുത്, അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതൊക്കെ അള്ളാഹു കിട്ടണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ഇൻഷാല്ല സൂറത്ത് ദുഹാൻ ഓതാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസാഫ് എടുക്കട്ടെ, മുസാഫ് നോക്കി ഓതണം എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. വൽ കിതാബിൽ മുബീൻ. أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب عليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فأصل بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين أو خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت
അന്ത അസീസുൽ കരീം ذُقْ إِنَّكَ أَنْتَ الْعَزِيزُ الْكَرِيمُ إِنَّ هَذَا مَا كُنْتُمْ بِهِ تَمْتَرُونَ إِنَّ الْمُتَّقِينَ فِي مَقَامٍ أَمِينٍ فِي جَنَّاتٍ وَعُيُونٍ يَلْبَسُونَ مِنْ سُنْدُسٍ وَإِسْتَبْرَقٍ مُتَقَابِلِينَ يَلْبَسُونَ مِنْ سُنْدُسٍ وَإِسْتَبْرَقٍ متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون صدق الله مولانا العظيم تقبل الله ان شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നാം അസ്മാഉൽ ഹുസനയാണ് ചൊല്ലാൻ പോകുന്നത് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാഅല്ലാ അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അള്ളാഹു അവൻ്റെ മഹത്തായ പരിശുദ്ധമായ ഇസ്മുകൾ പേരുകൾ ചൊല്ലി ദുആ ചെയ്യുന്ന നമ്മുടെ ദുആ ഈ മജ്ലിസിനെ അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വനതവസ്സലു ഇലൈക ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا مليك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسعًا يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا طواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور أنت حفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتعيدنا بتعيدك وتنصرنا بنصرك
نصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا آمين تقبل الله ഇൻഷാഅല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അല്പം സലാം ചൊല്ലിക്കൊണ്ട് നമ്മുടെ സലാം വൈത്ത് ഹബീബിന്റെ പേരിലുള്ള മദ് നമുക്ക് ആരംഭിക്കാം. എന്നും നമ്മൾ റസൂലുള്ളാഹിന്റെ പേരിൽ സലാം ചൊല്ലണം, എന്നും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ നമ്മളും റസൂലുള്ളാഹിയും തമ്മിൽ റസൂലുള്ളാഹ് നമ്മൾ അറിയണം. നാളെ മഹ്ശറ വൻസബിയിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നബിക്ക് നമ്മൾ അറിയണ്ടേ? അതിനെന്നും നാം ഹബീബിനെ ഓർക്കുക സ്വലാത്തിലൂടെ സലാമിലൂടെ. അപ്പൊ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും റസൂലുള്ളാഹിന്റെ ആ ഹുജ്റത്തു ഷെരീഫിനെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ആ റൗളാ ഷെരീഫിന്റെ ഫോട്ടോ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇൻഷാല്ലാ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും സലാം ചൊല്ലുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നബിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സയ്യിദൽ മുർസലീ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സയ്യിദൽ മുർസലീൻ. ഖുദു ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. سلامي وهو خير الأنام بدر تمام. السلام عليك يا داعي الفلاح. السلام عليك يا نور صباح. صلواتي على النبي والسلام وهو خير الأنام بدر تمام. السلام عليك يا حي الفلاح. السلام عليك يا ركن الصلاح. صلواتي على النبي وسلامي وهو خير الأنام بدر تمام. السلام عليك يا خير العجائر. السلام عليك يا ضوء البصائر. صلواتي على النبي وسلامي وهو خير الأنام بدر
التمامي السلام عليك يا علي المفاخير السلام عليك يا بحر الدخائر صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام على المقدم للإمام السلام على المشفع في القيامة صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام على المضلل بالغمامة السلام على المتوج بالكرامة صلواتي على النبي وسلامي وهو خير الأنام بدر التمام صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا ഹബീബായ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതായ സലാമുകളെ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, അവിടുത്തെ ഹുബ്ബ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ഞങ്ങളെ ഞെരുക്കങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണേ അല്ലാ, മരണസമയത്ത് ഹബീബിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഹബീബിന്റെ തൃക്കല്യാണത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി ദിക്ര് ഇസ്തിഗ്ഫാറ് സ്വലാത്ത് മജ്ലിസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. അള്ളാഹുവെ, നിന്നോട് ഞങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണല്ലോ ആ ദിക്റിന്റെ അർത്ഥം, ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. ഇൻഷാല്ലാ استغفر الله العظيم 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم قض حاجاتنا يا قاضي الحاجات اللهم اشف امراضنا يا شافي الامراض آمين يا رب العالمين يا حي يا قيوم 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 إلهي أنت
انت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قاضي الحاجات اللهم اشف امراضنا يا شافي الامراض سلام قولا من رب الرحيم 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 إلهي أنت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قاضي الحاجات اللهم اشفي أمراضنا يا شافي الأمراض آمين يا رب العالمين لا إله إلا الله 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 إلهي أنت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قاضي الحاجات اللهم اشفي أمراضنا يا شافي الأمراض آمين يا رب العالمين إن بدل الصلاة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إلهي أنت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قاضي الحاجات اللهم اشفي أمراضنا يا شافي الأمراض آمين يا رب العالمين
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان شفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. تقبل الله. الله الرحمن يا رب ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആനു ഷരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. റഹ്മാനെ, അള്ളാഹുവെ, നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് നിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയതായ സ്വലാത്തുകൾ സ്വലാമുകളൊക്കെ പൂരാക്കണേ. അള്ളാ, നിന്റെ പരിശുദ്ധമായ നാമങ്ങൾ അടങ്ങിയ അസ്മാഉൽ ഹുസ്ന ഓതി ഞങ്ങൾ ദുആ ചെയ്യുന്നതൊക്കെ പൂരാക്കണേ. റഹ്മാനെ, ഞങ്ങളെല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. റഹ്മാനെ, ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു അമലായി നിന്നൊക്കെ പൂരാക്കണേ. അള്ളാ, അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥുല തവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് റബ്ബെ, അവരുടെ ഖബറൊക്കെ നീ ജന്നത്താക്കി നിൽക്കണേ. അല്ലാ, ആമീൻ ബി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യമായ ശഅബാനിലെ ഓരോ ദിവസങ്ങളോടും ഓരോ ദിവസങ്ങളും നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ദിവസങ്ങൾ, അത് നമ്മിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയില്ല. അള്ളാഹു അതിൻ്റെയൊക്കെ മഹത്വം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിം കൈരളി, കേരള മുസ്ലിങ്ങൾ വളരെയധികം വിഷമത്തിലും സങ്കടത്തിലുമാണ്. കാരണം നഷ്ടപ്പെട്ടതൊന്നും നമ്മിലേക്ക് തിരിച്ചു വരില്ലല്ലോ. ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങള് പാപ്പാന്റെ മരണത്തോടുകൂടെ ഒരുപാട് ആളുകളിൽ വളരെയധികം വേദനയിലാണ്. ആ മഹാനുഭാവനെ നെഞ്ചിലേറ്റി നടന്നിരുന്ന ഒരുപാട് ആളുകൾ, ആ മഹാനുഭാവനെ വലിയ പണ്ഡിതനായി കണ്ടിരുന്ന ഒരുപാട് ആളുകൾ, ആ മഹാനുഭാവനെ വലിയ ആത്മീയ നേതാവായി കണ്ടിരുന്ന ഒരുപാട് ആളുകൾ, ഏത് വലിയ പ്രശ്നങ്ങൾക്കും തങ്ങളുടെ ഒരു വാക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയോടുകൂടി തങ്ങളെ പോയി കണ്ടിരുന്നവർ, ദുആ ചെയ്യിപ്പിച്ചിരുന്നവർ, അവരൊക്കെ പ്രയാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നഷ്ടപ്പെട്ടത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. പകരം ഒരാൾ വന്നാൽ നഷ്ടപ്പെട്ടതിന് തുല്യവുമാവുകയില്ല. അള്ളാഹു നമ്മളെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി തരട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ഒരു പണ്ഡിതന്റെ മരണം എന്ന് പറയുന്നത്. ഒരു പണ്ഡിതൻ മരിക്കുന്നതിലൂടെ മുസ്ലിം സമൂഹത്തിന് 4 അല്ല 5 വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. മഹാനായ സയ്യിദ് അവർകളെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഹൈദരലി ശിയാബങ്ങളെ, ഹൈദരലി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മഹാനവർകൾ ഒരു പണ്ഡിതൻ മാത്രമല്ല, പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൽ നിന്ന് ഫൈലി ബിരുദമെടുത്ത, ഫൈസി ബിരുദമെടുത്ത ഒരു വലിയ പണ്ഡിതനാണ് മഹാനവർകൾ. അതിനു പുറമെ വലിയ ആത്മീയ മേഖലയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള മഹാനവർകൾ. വ്യക്തിജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ, സുബഹിക്കൊക്കെ വളരെ നേരത്തോടെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി തഹജ്ജുദ് നമസ്കരിച്ച് ഇബാദത്തുകളിലായി ആയ കാലത്ത്, ആവുതുള്ള കാലത്ത് ഇബാദത്തുകളിൽ മുഴുകിയിരുന്ന മഹാനുഭാവ. എന്തിനേറെ പറയുന്നു, കേരള മുസ്ലിങ്ങൾ വളരെയധികം പ്രയാസത്തിലൂടെ വിഷമത്തിലൂടെ കടന്നുപോയപ്പോ എല്ലാവർക്കും ആശ്വാസമായിക്കൊണ്ട്, ആശാ കേന്ദ്രമായിക്കൊണ്ട് മഹാനവർകൾ വർത്തിക്കുകയും മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ മുൻനിർത്തിയുള്ള അസ്മാഉൽ ബൈത്ത്, ബദരീങ്ങളുടെ അസ്മാഉൽ ബദർ ബൈത്ത് അഥവാ മജ്ലിസുൻ നൂർ എന്ന മഹത്തായ ഒരു സംരംഭം നമ്മിലേക്ക് മഹാനവർകൾ ഓതാൻ സമ്മതം നൽകുകയാണ്. ഓതാൻ ഇജാസിയത്ത് നൽകിക്കൊണ്ട് ബദരീങ്ങളുടെ പേരുകൾ ഓരോ വീടുകളിലും, ഓരോ പള്ളികളിലും, ഓരോ മദ്രസകളിലും, ഓരോ സദസ്സുകളിലും ചെല്ലാൻ വേണ്ടി തങ്ങളവർകളുടെ നിർദ്ദേശം വരികയാണ്. അങ്ങനെ നമ്മളൊക്കെ കൈനീട്ടി, ഇരു കരങ്ങളും നീട്ടി മജ്ലിസുൻ നൂറിനെ സ്വീകരിച്ചു. 10,000 മജ്ലിസുകൾ, മജ്ലിസുൻ നൂർ എന്ന മജ്ലിസുകൾ തങ്ങളും അവരുടെ നിർദ്ദേശപ്രകാരം നടക്കുകയുണ്ടായി. ഏറ്റവും വലിയ മജ്ലിസ് അത് പട്ടിക്കാട് ജാമിയാ നൂരിയ അറബി കോളേജിൽ നടക്കുന്ന മജ്ലിസുൻ നൂറിന്റെ വാർഷിക മജ്ലിസാണ്. 10,000 പങ്കെടുക്കുന്ന മജ്ലിസ്. എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ ഒരാൾ പോലും ഒരുപക്ഷെ ആ മജ്ലിസിൽ പങ്കെടുക്കാത്തവരുണ്ടാവുകയില്ല. മജ്ലിസുൻ നൂർ അത്രത്തോളം അതിലെ വരികളും ജവാബുകളും ദ്വാകളും ഒക്കെ നമ്മളെ ഹൃദയത്തിലേക്ക് തട്ടി. മഹാനവർകളുടെ ആത്മീയ തേജസ്സായിരുന്നു അത്. ഒരു ഔലിയാവും വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയിട്ടില്ല അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരുകൾ പറഞ്ഞ്, അവരെ ബഹുമാനിച്ചിട്ടല്ലാതെ, അവരെ ആദരിച്ചിട്ടല്ലാതെ ഒരു ഔലിയാവും വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് ബദറു മൗലിദിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ മഹാനായ സയ്യിദ് അവർകളെ, അസ്ഹാബുൽ ബദരീങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും, നമ്മോട് ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കുകയും പറയുകയും മാത്രമല്ല, നമ്മളെ വീടുകളിലും നാടുകളിലും ഒക്കെ ആ മജ്ലിസുകൾ സംഘടിപ്പിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാം കൊണ്ടും ആത്മീയമായി നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു മഹാപണ്ഡിതൻ, ഇൽമിന്റെ വിഷയത്തിൽ ഒരു വലിയ മഹാപണ്ഡിതൻ, അതിന്റെ പുറമെ അറിയപ്പെട്ട അംഗീകാരമുള്ള ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളിൽ 40-ാമത്തെ സന്താന പരമ്പരയിൽപ്പെട്ട വലിയ സയ്യിദ് കുടുംബം, എല്ലാം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന മഹാനായ സയ്യിദ് തങ്ങളുടെ വഫാത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. 5 നഷ്ടങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറയുന്നതായി കാണാം. ഒരു പണ്ഡിതന്റെ, ഒരു സയ്യിദിന്റെ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന, സമൂഹത്തിലെ ജനങ്ങളുടെ അംഗീകാരമുള്ള ഒരു പണ്ഡിതന്റെ വഫാത്ത്, മരണം എന്ന് പറയുന്നത് അത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു മുസീബത്താണ്. ഒരുപാട് മുസീബത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അതിനൊക്കെ നാം പരിഹരിച്ചിട്ടുണ്ട്. നിപ്പ വൈറസ് നമ്മിലേക്ക് കടന്നു വന്ന ഒരു മുസീബത്തായിരുന്നു, നാം അതിനെ പരിഹരിച്ചു, അതിനെ തരണം ചെയ്തു. അതിനുശേഷം പ്രളയം നമ്മിലേക്ക് കടന്നു വന്നു, അതിനെയും നാം തരണം ചെയ്തു മുന്നോട്ട് പോയി. കൊറോണ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും 3-ാം ഘട്ടവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, പക്ഷേ അതിനൊക്കെ നാം തരണം ചെയ്ത് പരിഹരിച്ചു മുന്നോട്ട് പോകുന്നു. എന്നാൽ ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയ ഒരു പണ്ഡിതന്റെ, ഒരു സയ്യിദിന്റെ, ഒരു നേതാവിന്റെ വിയോഗം, മരണം, അത് ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ കഴിയുകയില്ല, അത് തരണം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. അത് പോയത് പോയി, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, വലിയൊരു മുസീബത്താണ്. രണ്ടാമത് നമുക്കെടുത്ത്, രണ്ടാമത് പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിൽ ഒരു വിടവ് സൃഷ്ടിക്കുമെന്നാണ്. വലിയ ഒരു വിടവ്, പരിശുദ്ധമായ ദീനിന്റെ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ഒരു വലിയ വിടവ് ആ പണ്ഡിതന്റെ മരണത്തോടെ സൃഷ്ടിക്കുമെന്നാണ്. ആ വിടവ് ഒരിക്കലും നികത്താൻ, അടക്കാൻ കഴിയാത്ത ഒരു വിടവ്, ഒരു പ്രയാസം നമ്മുടെ മുസ്ലിം സമൂഹത്തിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നാണ്. അത് തീർച്ചയാണല്ലോ. എന്തെല്ലാം വിഷയങ്ങളിൽ മഹാനവങ്ങൾ ഇടപെട്ട വിഷയങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സങ്കീർണ ഘട്ടങ്ങളിൽ മഹാനായ തങ്ങളുപ്പായുടെ ഇടപെടലുകളൊക്കെ, എത്ര പ്രശ്നങ്ങൾക്കും ഈ കൊച്ചു കേരളത്തിലെ നമ്മുടെ ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കാനും ഒക്കെ വേണ്ടി തങ്ങളുടെ പ്രവർത്തനം, അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. മൂന്നാമതായി പറയുന്നത് അസ്തമിച്ചു പോയ, മായ്ക്കപ്പെട്ടു പോയൊരു നക്ഷത്രമാണ്. നക്ഷത്രം എന്നുള്ളത് ആകാശത്തിന്റെ അഴകാണ്, ഭംഗിയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിലേക്ക് നിങ്ങൾ
നോക്കുന്നില്ലയോ? എങ്ങനെയാണ് ആകാശത്തെ നാം ഭംഗിയാക്കിയിരിക്കുന്നത്, നക്ഷത്രങ്ങളെ കൊണ്ട് എങ്ങനെയാണ് നാം അതിനെ ഭംഗിയാക്കിയിരിക്കുന്നത് എന്ന്. അപ്പൊ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, സമൂഹ മനസ്സിൽ, ജനമനസ്സിൽ സ്വാധീനമുള്ള അറിവിന്റെ നിറകുടങ്ങളായ മഹത്തുക്കളായ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, അവർ നക്ഷത്ര തുല്യരാണ്. ആ നക്ഷത്രം മാഞ്ഞുപോയാൽ അത് ശുഭലക്ഷണമല്ല, അത് അപലക്ഷണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ശോഭയും ഒക്കെ മങ്ങിപ്പോവുകയാണ്, അതിന്റെ ഗുണഫലങ്ങൾ ഇനി നമുക്ക് ലഭിക്കാതെ പോവുകയാണ്. ആ നക്ഷത്രങ്ങൾ മാഞ്ഞുപോയി കഴിഞ്ഞാൽ അത് നല്ല ലക്ഷണമല്ലല്ലോ, അത് അപലക്ഷണമാണ്. അപ്പോ ആ നക്ഷത്രം മാഞ്ഞുപോയി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അപലക്ഷണം കടന്നു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നാലാമതായി പണ്ഡിതന്മാർ എടുത്തു പറയുന്നത്, ഒരു പണ്ഡിതൻ മരിക്കുന്നത് ഒരു ഗോത്രം മുഴുവൻ മരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഒരു ഗോത്രം മുഴുവനും മരിച്ചാൽ എത്രത്തോളം വിഷമമുണ്ടാവുക, അതിലേറെ പ്രയാസമാണ്. ഒരു പണ്ഡിതൻ, ഒരു നേതാവ്, ഒരു സയ്യിദ്, ജനസമൂഹത്തിന് നേതൃത്വം നൽകുന്ന, ജനങ്ങളുടെ മനസ്സിൽ അംഗീകാരമുള്ള ഒരു പണ്ഡിതന്റെ വിയോഗം എന്ന് പറയുന്നത് അത് ഒരു സമൂഹത്തിന്റെ, ഒരു കബീലയുടെ, ഒരു ജനതയുടെ തന്നെ വിയോഗത്തെക്കാൾ വളരെ ഗൗരവമാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. കിതാബുകളിൽ കാണാം. അഞ്ചാമതായി പറയുന്നത് മൗത്തുൽ ആലിമി, ഒരു ആലിമിന്റെ മരണം എന്ന് പറയുന്നത് മൗത്തുൽ ആലം, അത് ലോകത്തിന്റെ മരണമാണ് എന്നാണ്. മൗത്തുൽ ആലിമി, മൗത്തുൽ ആലം, ലോകത്തിന്റെ മരണമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനവർകളെ ദറച്ച് ഉയർത്തി കൊടുക്കട്ടെ. ആ വിടവ്, ആത്മീയ ചൈതന്യം, അതൊന്നും നമുക്കിനി പരിഹരിക്കാൻ കഴിയുകയില്ല. അത്രമേൽ മഹത്തരമായ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കാണിക്കുകയും ജീവിതത്തിലൂടെ പകർത്തി തരികയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മഹാനവർകൾ നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. മഹാനവർകൾ നമ്മുടെ മുന്നിലിട്ടേച്ചു പോയിട്ടുള്ള മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ആ മഹത്തായ അസ്മാ ഉൽ ബദർ, ബദരീങ്ങളുടെ പേരുകൊണ്ടുള്ള ആ തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ദുആ, അതിനെ നാം മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരോടൊപ്പം നാളെ ജന്നാതുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നാഥ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ദുആ വസിയത്ത് വായിച്ച് ദുആയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫൗസിയ ആലപ്പുഴ മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ ഭർത്താവിന്റെ ഉമ്മാടെ 14th ആണ്ടാണ് ഖത്തം ഓതിയിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടിയും പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫൗസിയ എന്ന് പറയുന്ന സഹോദരിക്ക് 82 വയസ്സുള്ള ഒരു ഉമ്മയുണ്ട്, ഓർമ്മയില്ല, പ്രത്യേകം ദുആ ചെയ്യണം. മലമൂത്ര വിസർജനമൊക്കെ നടന്നാൽ പോലും അതിന് അറിയില്ല ഇത് അതാണോ എന്നുള്ളത്. അങ്ങനത്തെ ഒക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രിയപ്പെട്ട ആ ഉമ്മയുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ടുപോയ ഉമ്മയുടെ 14th ആണ്ടാണ് ഖത്തം ഓതിയിട്ടുള്ള. അള്ളാഹു കബൂലാക്കണേ. അള്ളാഹു കബൂലാക്കണേ. റഹ്മാൻ അതിന്റെ മിസ്ലി സവാബിനെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കണേ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകണേ. അള്ളാഹു ഉമ്മയുടെ പേരിൽ 14 വർഷമായി ഇപ്പോഴും ഉമ്മയുടെ പേരിൽ ആണ്ടിന്റെ ഹദിയ നൽകി, സ്വതക്ക നൽകി ദുആ വസിയത്ത് ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവേ, ആ സ്വതക്കയുടെ ഒക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ഖബറിൽ കിടന്നുകൊണ്ട് ആ ഉമ്മാക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്കൊക്കെ സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹു അതുപോലെ മജ്ലിസിൽ മരിച്ചു എല്ലാവരുടെയും ഹദറത്തിലേക്ക് അവരെ ഖത്തമോദിയുടെ പ്രതിഫലത്തെ എത്തിച്ച് നൽകണേ. അള്ളാഹു ഐഷ അമ്പലത്തറ 5 ഖത്തവും തഹ്ലീലും ഇസ്തിഗ്ഫാറും സലാത്തും ഇഖ്ലാസും ഓതിയിട്ടുണ്ട്. വാപ്പയുടെയും മാമയുടെയും ആണ്ടാണ്. അതുപോലെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിരിക്കുകയാണ്. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. 5-6 ഖത്തമായി ഇന്നത്തെ ദിവസം. അല്ലാഹുവിനെ സ്വീകരിക്കണേ. അല്ലാ, നീ കബൂലാക്കണേ. റഹ്മാനെ, 5 ഖത്തമോ ചെയ്തു എന്തെങ്കിലും പിഴകൾ വന്നു പോലും വിട്ടു പുറത്ത് മാപ്പാക്കണേ. അല്ലാ, അവർ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ, തസ്ബീഹുകൾ, യാസീനുകൾ, ഇഖ്ലാസ് സൂറത്തൊക്കെ സ്വീകരിക്കണേ. അല്ലാ, മരണപ്പെട്ടു പോയ വാപ്പയുടെയും മാമയുടെയും ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ. അല്ലാ, ഈ മജ്ലിസിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ത്തിലേക്ക് നീത്തിക്കണേ. അല്ലാ, ആമീൻ. അതുപോലെ ഖദീജ വേങ്ങര, ഭർത്താവിന്റെ 7th ആണ്ടാണ് ഉസ്താദ്, കുട്ടികളും ഞാനും കൂടി 7 ഖത്തം ഓതിയിട്ടുണ്ട്. മാഷാ അല്ലാ, അല്ലാഹു അക്ബർ. അപ്പൊ 7, 5, 12, 13 ഖത്തം ഇന്ന് നമ്മളെ മജ്ലിസിൽ വഴങ്ങുകയാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ. അല്ലാ, നീ കബൂലാക്കണേ. അല്ലാ, അവർ ഓതിയ ഖത്തത്തിൽ എന്തെങ്കിലും പാകപ്പെടുകൾ വന്നു പോലും വിട്ടുപുറത്തും മാപ്പാക്കണേ. അല്ലാ, അല്ലാഹുവേ, ആരുടെ പേരിലാണോ ഖത്തം ഓതിയത് അവരുടെ ഹദറത്തിലേക്ക് അതിന്റെ മിസ്ലി സവാബിനെത്തിക്കണേ. അല്ലാ, അതുപോലെ ഈ മജ്ലിസിൽ നിന്ന് മജ്ലിസിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് മരണം
ബന്ധപ്പെട്ടുപോകേണ്ട ഹളറത്തിലേക്കൊക്കെ നിന്റെ സവാബിന് എത്തിച്ചു കൊടുക്കണേ. അല്ലാ, 100,000 സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, 70,000 ദിക്ര ചൊല്ലിയിട്ടുണ്ട്, 1,000 കുൽഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ടുണ്ട്, യാസീൻ ഓതിയിട്ടുണ്ട്, മജ്ലിസിലേക്ക് ഹദി അയച്ചിട്ടുണ്ട്. അല്ലാഹുവെ നീ കബൂലാക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ, അല്ലാ ഖബറിൽ കിടന്നുകൊണ്ട് ആ ഭർത്താവിന് സന്തോഷിക്കാനുള്ള അവസ്ഥ നൽകണേ. അല്ലാ, വിദേശത്തൊരു മകനുണ്ട്, കടം വീടാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവെ, റഹ്മാനായ റബ്ബെ, നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, ഇന്ന് 10:30 10:25 വരുന്ന ഉസ്താദുമാരൊക്കെ ഒരുമിച്ച് കൂടി വലിയ ഒരു മൗലിദിന്റെ മജ്ലിസ് അവരുടെ ഭർത്താവിന്റെ ആദ്യത്തെ ആണ്ടോടനുബന്ധിച്ച് മൊയ്ലിയാർ ഫാമിലിയാണ് വീട്ടിൽ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മജ്ലിസിന് കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മജ്ലിസിന്റെ ഒക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. 7 ഖത്തം ഒരുപാട് ദിക്റു സലാത്തൊക്കെ ചൊല്ലിയ മജ്ലിസാണ് അല്ലാഹു സ്വീകരിക്കണേ. അല്ലാ, അവരെ അയച്ചതായ ഹദിയ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, കാട്ടുങ്ങൽ ഫാത്തിമ ഭർത്താവിന്റെ 14-ാമത്തെ ആണ്ടാണ്, ഒരു ഖത്തം ഓതിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ, മാശാ അല്ലാ, നീ സ്വീകരിക്കണേ. അല്ലാ, സ്വലാത്ത് 50,000, ഇഖ്ലാസ് 1,000, അതുപോലെ തന്നെ ദിക്ര 50,000 ചൊല്ലിയിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട് 15,000. പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹുവെ കബൂലാക്കണേ. അല്ലാ, അല്ലാഹുവെ സ്വീകരിക്കണേ. അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ. അല്ലാ, 14 ഖത്തം എന്നത്തെ മജ്ലിസിൽ നിന്നുണ്ട്. അല്ലാ, നീ കബൂലാക്കണേ. അല്ലാ, സ്വീകരിക്കണേ. അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ. അല്ലാ, ഞങ്ങളെ മജ്ലിസ് തന്നെ മരണപ്പെട്ടു പോയവരെ ഓർക്കാൻ വേണ്ടിയുള്ള മജ്ലിസാണ്, മരണപ്പെട്ടുപോയവരുടെ ഖബറിലേക്ക് ഹദിയകൾ സമ്മാനങ്ങൾ അയക്കാൻ വേണ്ടിയുള്ള മജ്ലിസാണ്. അല്ലാഹുവെ കബൂലാക്കണേ. അല്ലാ, ഇതിന്റെ ഒരു വിഹിതം പ്രിയപ്പെട്ട എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും എന്റെ സഹോദരന്റെയും ഹളറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ, അതുപോലെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും മരണപ്പെട്ടുപോയവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ. അല്ലാ, പള്ളിക്കരയിൽ നിന്നൊരു സഹോദരി മകളുടെ കുടുംബജീവിതം പ്രയാസത്തിലാണ്, ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഉസ്താദെ, ശരീര ഉപദ്രവമാണ്, വിവാഹമോചനം നടത്തുന്നില്ല, കൊടുത്ത പൈസയും സ്വർണവും തിരിച്ചു നൽകുന്നില്ല, അതൊക്കെ കിട്ടാനും വിവാഹ ജീവിതമൊക്കെ റാഹത്തിലാകാൻ നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ദുആവസിയ ചെയ്തിരിക്കണം. അല്ലാഹുവേ, നീ സലാമത്ത് നൽകണേ. അല്ലാ, അവരുടെ പ്രയാസ വിഷമങ്ങളൊക്കെ നീക്കി നീ റാഹത്തിലാക്കി കൊടുക്കണേ. അല്ലാ, സുലൈഹ പുറത്തൂർ ഖത്തം തുടങ്ങിയിട്ടുണ്ട് ഉസ്താദെ, പൂർത്തിയാകാൻ ദുആവസിയ ചെയ്തിരിക്കുകയാണ്. 5-ലും 10-ലും പഠിക്കുന്ന പേരക്കുട്ടികൾ പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടി ദുആവസിയത്. അല്ലാഹുവെ, ഞങ്ങളെ മക്കളൊക്കെ ശനിയും ഞായറും മദ്രസകളിൽ പൊതുപരീക്ഷ എഴുതുകയാണ്. 5, 7, 10, 12 ക്ലാസ്സുകൾ അല്ലാഹു ഉന്നത വിജയം നൽകണേ. അല്ലാ, അല്ലാഹു ഉയർന്ന വിദ്യാഭ്യാസം നൽകണേ. അല്ലാ, ഓർമ്മശക്തി ബുദ്ധിശക്തി നാഫിയൽമക്ക് പ്രദാനം ചെയ്യണേ. അല്ലാ, സമീറ മലപ്പുറം, ഭർത്താവിന് ഗൾഫിൽ പോകാൻ മനസ്സ് വരാനും നല്ല ജോലി കിട്ടാനൊക്കെ വേണ്ടി ദുആവസിയത്. അല്ലാഹുവിനെ സലാമത്താക്കണേ. അല്ലാ, മൈഷത്തിന്റെ ബാർഗനി ബർക്കത്തിലാക്കണേ. എന്താ ബീവിക്കുട്ടി മലപ്പുറം, നമ്മളെ മജ്ലിസിന് സജീവ ഒരു സാന്നിധ്യമാണ്. പേരക്കുട്ടി പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്. ആ കുട്ടിയാണ് കാശൊക്കെ ഇട്ട് കൂട്ടിയിട്ടുണ്ട് മജ്ലിസിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്ന പൈസ ഒക്കെ കൂട്ടിയിൽ ഒരു നേർച്ചപ്പെട്ടിയിൽ ഒരു കുറ്റിയിൽ ഇട്ട് വെച്ചിക്കാണ്, പരീക്ഷ കഴിഞ്ഞിട്ട് മജ്ലിസിലേക്ക് എത്തിക്കാം. അല്ലാഹുവിനെ കബൂലാക്കണേ. അല്ലാ, ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, അതുപോലെ അവരുടെ അയൽവാസിക്ക് ഒരു പ്രയാസം വന്നപ്പോ അവര് നമ്മളെ വിളിച്ച് സംസാരിച്ചു, അങ്ങനെ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓതാനും ചെല്ലാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് മാഷാല്ലാ അതൊക്കെ റാഹത്തായി മജ്ലിസിലേക്ക് ഒരു കാര്യമായ ഒരു ഹദിയൊക്കെ അയച്ചിട്ടുണ്ട്, പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിരിക്കുന്നു. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാന്. പ്രിയപ്പെട്ട ബീവിക്കുട്ടി മലപ്പുറത്തിന്റെ അയൽവാസി, അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ ബീവിക്കുട്ടിയുടെയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി നൽകണേയല്ലാ. അവർ അയച്ചതായ ഹദിയും സദഖയൊക്കെ സ്വീകരിക്കണേയല്ലാ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അവരുടെയും ഞങ്ങളൊക്കെ ജീവിത നിറാഹത്തിലാക്കണേയല്ലാ. പരീക്ഷകളിൽ ഉന്നത വിജയം ഉണ്ടാകാൻ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിരിക്കുന്നു. അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന ഭാഗത്തുനിന്ന് ഒരു സഹോദരി മകന് വിവാഹം ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു അർഹമായ സ്വാലിഹായ ഇണയ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മളുടെയൊക്കെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് മുറാദുകൾ ഹാസിലാകാൻ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീങ്ങാൻ, അങ്ങനെ തുടങ്ങി രോഗങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, വിവാഹം നടക്കാൻ. അള്ളാഹ് മക്കളുടെ കുടുംബജീവിതം സന്തോഷത്തിലാകാൻ റാഹത്തിലാകാൻ എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ഫാത്തിമ ഓതി ഇഖ്ലാസ് മുഹബ്ബത്തിനെ ദുആയിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനു റഹീമി മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് ലില്ലാഹിസ് സമദ് ലം യലിദ് വ ലം യൂലദ് വ ലം യകുൻ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് ലില്ലാഹിസ് സമദ് ലം യലിദ് വ ലം യൂലദ് വ ലം യകുൻ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് ലില്ലാഹിസ് സമദ് ലം യലിദ് വ ലം യൂലദ് വ ലം യകുൻ ലഹു കുഫുവൻ അഹദ് بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم صل صلاه كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد وعلى ال سيدنا محمد سبحان المبدئ سبحان الباقي سبحان المغني سبحان الذي لا اله سبحانه وتعالى لا شريك له برحمتك يا ارحم الراحمين لا اله الا الله الموجود بكل زمان لا اله الا الله المعروف بكل احسان لا اله الا الله المعبود بكل مكان لا اله الا الله المذكور بكل لسان لا اله الا الله كل يوم هو في شان لا اله الا الله الامان الامان من زوال الايمان من شد الشيطان من ظلم السلطان يا قديم الاحسان يا غفور يا غفار برحمتك يا ارحم الراحمين اللهم نور قلوبنا بالقران وزين اخلاقنا بالقران ونجنا من النار بالقران وادخلنا في الجنه بالقران اللهم اجعل القران لنا في الدنيا قدينا وفي القبر مونسا وعلى الصراط نورا وفي الجنه رفيقا اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان اللهم رب السماوات السبع ورب الارض ورب العرش العظيم ربنا ورب كل شيء فالك الحب والنوى ومنزل التوراة والانجيل والفرقان اعوذ بك من شر كل شيء انت اخذ من ناصيتي اللهم انت الاول فليس قبلك شيء وانت الاخر فليس دونك شيء وانت الظاهر وأنت الآخر وليس بعدك شيء وأنت الظاهر وليس فوقك شيء وأنت الباطن وليس دونك شيء قل أن الدين وأغننا من الفقر പ്രച്ഛവനെ ലോകരക്ഷിതാവേ റഹ്മു റഹീമായ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ അല്ലാഹു 14 ഖത്മ ഓതിയിരിക്കുന്ന ഒരു മജ്ലിസാണ് അല്ലാ ഇത് നീ സ്വീകരിക്കണേ അല്ലാ ലക്ഷക്കണക്കിന് ദിക്റും സലാത്തും ഇഖ്ലാസും ഓതിയ മജ്ലിസാണ് നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ അല്ലാഹു നിന്റെ പരിശുദ്ധമായ നാമങ്ങൾ അടങ്ങിയ അസ്മാഉൽ ഹുസ്നെ ചൊല്ലിയാട്ടുണ്ട് അല്ലാഹു ഞങ്ങൾ ദുആ ചെയ്യുന്നു നിന്റെ നാമങ്ങൾ കൊണ്ട് സ്വീകരിക്കണേ അല്ലാ നിന്റെ ഹബീബിന്റെ പേരിൽ സലാത്തു സലാമു ചൊല്ലി ദുആ ചെയ്യുന്നു സ്വീകരിക്കണേ അല്ലാ അള്ളാഹു നിന്റെ മഹാനുപദന കൊണ്ട് അള്ളാഹ് ഞങ്ങൾ ഓതിയതിൽ എന്തെങ്കിലും പാകപ്പഴകൾ വന്നു പോയാൽ വിട്ടുപെറുത്ത് മാപ്പാക്കി റബ്ബേ നിന്നൊക്കെ മിസ് ഇതിൻ്റെയൊക്കെ സവാബിനെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി കബൂലാക്കണേ അള്ളാഹ് ഇതിൻ്റെയൊക്കെ മിസ്ലു സവാബിനെ ഹബീബായ പ്രവാചകന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അള്ളാഹ് ആ പുന്നാര ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ് അള്ളാഹു എല്ലാ അമ്പിയാക്കളുടെ മുർസലീങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അള്ളാഹ് സ്വഹാബുൽ ബദരീങ്ങൾ ഹദീങ്ങളെ എല്ലാ സഹാബത്തെ ഇക്രാമിന്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അള്ളാഹ് അള്ളാഹു എല്ലാ ഉലിയാക്കളുടെ മശായിഖന്മാരുടെ ഞങ്ങൾ ഫാത്തി ഓതുന്നതായി ഞങ്ങളുടെ നാടുകളെ എന്തിയ വിശ്രമം കൊണ്ടുവന്നതായി ഞങ്ങളുടെ മശായിഖന്മാരുടെ ഔലിയാക്കളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ എന്നാ അള്ളാഹുവെ എല്ലാ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ ശോതാക്കളെ സുദ്ദീഖീങ്ങളെ ഖൈറിന്റെ അഹ്ലുകാരുടെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ എന്നാ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദറജകളെ സ്ഥാനങ്ങളെ ഉയർത്തി കൊടുക്കണേ എന്നാ അവരുടെയൊക്കെ ഹക്ക് ജാഹു പറക്കതുകൊണ്ട് ഈ പാപികളായി ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ എന്നാ ഈമാൻ സലാമത്തിലാക്കി തരണേ എന്നാ ഞങ്ങളെ ഹൃദയം ശുദ്ധിയാക്കി തരണേ എന്നാ ഞങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ വിട്ടുപെറുത്ത് മാപ്പാക്കി തരണേ
അല്ലാഹ് റഹ്മാനായ റബ്ബേ അല്ലാഹു, എന്റെ ഉമ്മ മരിച്ചുപോയി, ഉപ്പ മരണപ്പെട്ടുപോയി, സഹോദരൻ മരിച്ചുപോയി, അതുപോലെ ഈ മജ്ലിസിൽ പലവരുടെയും കുടുംബങ്ങളിൽ പലവരും മരിച്ചു പോയിരിക്കുന്നു അല്ലാഹ്, അവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഇതിന്റെ മിസ്ലിം സവാബിനെ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ 14 ഖത്വം ഓതിക്കൊണ്ട് പലവരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഭർത്താവിന്റെ ആണ്ടാണ്, ഉമ്മയുടെ ആണ്ടാണ്, മാമയുടെ ആണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഉപ്പയുടെ ആണ്ട്, ഉമ്മയുടെ ആണ്ട് ഇങ്ങനെ ദുആ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹു. ഖത്വം ഓതിയവരുണ്ട്, ദിക്ർ സലാത്ത് ചൊല്ലിയവരുണ്ട്. കബൂലാക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പെടൽ വന്നു പറഞ്ഞു വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അതിൻ്റെയൊക്കെ മിസ്ലിം സവാബിനെ അല്ലാഹുവേ, ഈ മജ്ലിസിൽ ആരൊക്കെ ഇന്നേവരെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരുടെയൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരിൽ നിന്ന് മരിച്ചുപോയുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ കോലത്തിലാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങൾ ഉസ്താദുമാര് ഗുരു ശിഷ്യ ബന്ധത്തിൽ മരിച്ചു എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഞങ്ങളുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിലേക്ക് അന്നു മുതൽ ഇന്ന് വരെ ഹദിയ നൽകിയവരുണ്ട് റബ്ബേ, അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹ് ഈ മജ്ലിസിലേക്ക് ഹദിയ നൽകി മരണപ്പെട്ടുപോയവരുടെ കബറിടത്തിലേക്ക് മിസ്ലി സവാബിനെ പ്രതിഫലത്തെ കിട്ടണം, എത്തണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മജ്ലിസിലേക്ക് ഹദി ചെയ്ത പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരി സഹോദരന്മാരുടെ സദഖകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം ആഗ്രഹിച്ചുകൊണ്ട് മജ്ലിസിലേക്ക് ഹദിയ നെയ്യത്താക്കിയവരുണ്ട്. അല്ലാഹുവെ കബൂലാക്കണേ അല്ലാഹ്. SSLC പരീക്ഷയും ഡിഗ്രി എക്സാമും ഒക്കെ വരികയാണ്, ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ, അപകടങ്ങളിൽ, പെട്ടെന്നുള്ള മരണങ്ങളിൽ, മാറാവ്യാധികളിൽ നിന്ന്, ക്യാൻസർ, ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ, പകർച്ചാവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരെ നീക്കാക്കണേ അല്ലാഹ്. കൊറോണ എന്ന മഹാവിപത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ക്യാൻസർ എന്ന മഹാമാരിയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ട്യൂമർ എന്ന മഹാരോഗത്തിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണേ അല്ലാഹ്. അല്ലാഹു അറ്റാക്ക് കൊണ്ട് പ്രയാസപ്പെടുന്ന, നെഞ്ചുവേദന കൊണ്ട്, ശ്വാസം മുട്ടുകൊണ്ട്, അലർജി കൊണ്ട്, തുമ്പൽ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ബ്ലോക്ക് സംബന്ധമായ, അറ്റാക്ക് സംബന്ധമായി പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട് റഹ്മാനായ റബ്ബേ. ഒരടി പോലും നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരും, ശ്വാസം മുട്ടിക്കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹ്. 82 വയസ്സായ വല്യമ്മമാര് പോലോത്തവർ, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുത്ത് കിടന്ന് കിടപ്പിൽ കിടന്ന് പ്രയാസപ്പെടുകയാണ് അല്ലാഹ്. ഓർമ്മയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് അല്ലാഹു. നീ സലാമത്ത് നൽകണേ അല്ലാഹ്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്, പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മരണമാണ് ഖൈറെങ്കിൽ റാഹത്തോടുകൂടിയുള്ള മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതല്ല ജീവിതമാണ് ഖൈറെങ്കിൽ ഓർമ്മയുള്ള ബോധത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹു കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കല്ലിന്റെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് റബ്ബെ. ശരീരം നീര് വന്ന് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തടിപ്പുകളും മുഴകളും കണ്ട് പേടിച്ച് ക്യാൻസർ ആണെന്ന് ഭയന്നുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹു, സലാമത്ത് നൽകണേ അല്ലാ. ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, അപ്പൻഡിക്സിന്റെ വേദന കൊണ്ട്, എരണിയുടെ വേദന കൊണ്ട്, വെരിക്കോസിന്റെ ഒക്കെ വേദന കൊണ്ട്, തൈറോയിഡ് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. നിന്റെ മഹത്വത്തിൽ കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. വെള്ളപ്പാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. അപസ്മാര രോഗികളുണ്ട്, ഫിക്സിന്റെ അസുഖമുള്ളവരും, ടെൻഷന്റെ അസുഖമുള്ളവരുണ്ട്, മെന്റലി പ്രോബ്ലം ഉള്ളവരുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാ. തൊണ്ടവേദന കൊണ്ട്, ചെവി വേദന കൊണ്ട് ഒക്കെ പ്രയാസപ്പെടുന്നവർ, കണ്ണുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, കടങ്ങൾ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. സ്ഥലമില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട് അല്ലാഹു, റഹത്തായി സ്ഥലവും വീടും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളൊക്കെ മൈസത്തിന്റെ മാർഗത്തിൽ ജോലികളും, ബിസിനസ്സുകളും, കച്ചവടങ്ങളും, കൃഷിയിടങ്ങളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ മഹത്വത്തിലുണ്ട് വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവർക്കൊക്കെ ജോലി ചെയ്യാനുള്ള റാഹത്ത് നൽകണേ അല്ലാ. ജോലി സംബന്ധമായ തടസ്സങ്ങളും പ്രയാസങ്ങളും രക്ഷപ്പെടുത്തണേ അല്ലാ. സിഹ്റ് മാരണങ്ങൾ, ശൈത്താനിയത്തിന്റെ, ജിന്നീഫ്രീത്ത് റുഹാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ കാക്കണേ അല്ലാ. വിസ സംബന്ധമായ, കാമ സംബന്ധമായി, ലൈസൻസ് സംബന്ധമായി, കഫാലത്ത് സംബന്ധമായി, തനാസുൽ സംബന്ധമായി ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. വിസിറ്റിങ്ങിന് പോയവരുണ്ട്, ഖൈറായി വിസ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഭർത്താവിന് പോകാൻ ആഗ്രഹമില്ല, പലവർക്കും പോകാൻ ആഗ്രഹമുണ്ട്, വിസ കിട്ടാതെ പ്രയാസപ്പെടുന്നു. അല്ലാഹുവേ, ഞങ്ങളെ മായിസത്തിന്റെ മാർഗം നീ പ്രയാസത്തിലാക്കണേ അല്ലാ. ഖൈറായ വഴികൾ തുറന്നു നൽകണേ അല്ലാ. ഒന്നല്ലെങ്കിൽ 100,000 വഴികൾ തുറന്നു തന്ന് ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ മക്കളുടെ ഭക്ഷണം, ഞങ്ങളുടെ അല്ലാഹുവേ മായിസത്തിന്റെ വഴികളൊക്കെ നീ റാഹത്തിലാക്കി തരണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടം കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാതെ, സ്വർണം തിരിച്ചു കൊടുക്കാതെ ഒക്കെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. വിവാഹപ്രായം എത്തിയതും
അള്ളാ പ്രായം കഴിഞ്ഞതുമായ മക്കളുണ്ട്. അല്ലാ അനുയോജ്യരായി ഇണകളെ നൽകണേ. അല്ലാ അള്ളാഹു ഇന്നും ഇന്നലെയും എന്നും അജിനസിൽ ദുആവസിയത്ത് ചെയ്യുന്നവരുണ്ട്. കടം വീടാൻ, വിവാഹം ശരിയാകാൻ, മക്കളുണ്ടാകാനൊക്കെ അള്ളാഹുവേ ഖൈറിന്റെ വഴികൾ തുറന്നു നൽകണേ. അല്ലാ അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ മക്കളൊക്കെ നീ സ്വാലിഹ്യങ്ങളാക്കണേ. അല്ലാ ഓർമ്മശക്തി ബുദ്ധിശക്തിയിൽ അക്കലാദബ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ പഠനത്തിനും പരീക്ഷയിലും ഒക്കെ ഉന്നത വിജയം നൽകണേ. അല്ലാ SSLC പരീക്ഷയാണ്, ഡിഗ്രി എക്സാമാണ്, പൊതുപരീക്ഷകളാണ്. മക്കൾക്കൊക്കെ വിജയം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ വർഷങ്ങളായി പോവാൻ കഴിഞ്ഞ് മക്കളില്ലാതെ കണ്ണിലെണ്ണ വെച്ച് കാത്തിരിക്കുന്ന ദമ്പതിമാരുണ്ട്. അല്ലാ അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ കുടുംബജീവിതം റാഹത്തിനും സന്തോഷത്തിനും ആക്കണേ. അല്ലാ കുടുംബജീവിതം പ്രശ്നത്തിലായവരുണ്ട്, പ്രതിസന്ധിയിലായവരുണ്ട്. പള്ളിക്കരയിൽ ഒരു സഹോദരി അല്ലാഹുവെ ഭർത്താവ് പ്രയാസപ്പെടുത്തുകയാണ് മകളെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ സന്മനസ് നൽകണേ. അല്ലാ ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ. അല്ലാ ഒരു നിലക്ക് മുന്നോട്ട് പോവുകയില്ലെങ്കിൽ റാഹത്തോടെ വേർപിരിഞ്ഞ്, സന്തോഷത്തോടെ വേർപിരിഞ്ഞ് റബ്ബെ ഹക്കുകൾ പരസ്പരം കൈമാറി സന്തോഷത്തോടെ വേർപിരിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് ഇരുകൂട്ടർക്കും കാലി വെക്കാനുള്ള തൗഫീക്ക് നൽകണേ. അല്ലാ അല്ലാഹുവെ മരിക്കുന്നതിന് മുമ്പ് മക്കബൂലും അമറൂറുമാണ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ. അല്ല ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ നിങ്ങളെ നീ തിരിച്ചു വിളിക്കലേ. അല്ല ഹബീബിന്റെ റൗദയിൽ പോയി മതിവരോളം സ്വലാത്ത് ചൊല്ലി സലാമ ചൊല്ലി അവിടുത്തെ അവിടുത്തെ റൗദ മതിവരോളം സിയാറത്ത് ചെയ്ത് റബ്ബേ അവിടുത്തെ ആ സുഗന്ധം ഇങ്ങനെ ആസ്വദിച്ച് അവിടുത്തെ ആ മണലാരും നമുക്ക് ഇങ്ങനെ സ്പർശിച്ച് റബ്ബേ ഒരുപാട് ഹബീബിന്റെ റൗദയിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കലേ. അല്ല നമുക്ക് പോലും മബ്റൂറും മർദിയുമായ സിയാറത്തിനുള്ള അവസരമില്ലാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കലേ. അല്ല റഹ്മാനായ റബ്ബേ നിന്റെ മഹദുബത്തിലൂടെ ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ. അല്ല പരിശുദ്ധമായ ഖുർആനു ശരീഫ് തെറ്റുകൂടാതെ ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ ഓതി അതിലെ തെറ്റുകളൊക്കെ തിരുത്തി പരിശുദ്ധ ഖുർആനെ സ്നേഹിച്ചു സ്നേഹിച്ച് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഖുർആൻ ഓതിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ല അല്ലാഹു മരണശേഷം ഖബറിൽ കിടന്ന് ഖുർആൻ ഓതാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ല ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണേ. അല്ല ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ സ്വഭാവത്തെ പ്രകാശിപ്പിക്കണേ. അല്ല ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ കുടുംബം നീ പ്രകാശിപ്പിക്കണേ. അല്ല അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ. അല്ല സന്താനത്തിൽ ബർക്കത്ത് നൽകണേ. അല്ല സമ്പത്തിൽ ബർക്കത്ത് നൽകണേ. അല്ല ഈമാനിൽ ബർക്കത്ത് നൽകണേ. അല്ല ഇബാദത്തിൽ ബർക്കത്ത് നൽകണേ. അല്ല ഭർത്താവിന് ഭാര്യയിലെ മക്കളിലെ കുടുംബജീവിതത്തിൽ ശ്വസിക്കുന്ന വായുവിൽ കുടിക്കുന്ന വെള്ളത്തിൽ അന്തിയുറങ്ങുന്ന വീടുകളിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ. അല്ല അല്ലാഹു ഞങ്ങളുടെ നാവിന് ബർക്കത്ത് നൽകണേ. അല്ല ഞങ്ങളുടെ നോട്ടത്തിന് ചിന്തകൾക്കൊക്കെ ബർക്കത്ത് നൽകണേ. അല്ല ഞങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാക്കണേ. അല്ല അല്ലാഹു ഞങ്ങളൊക്കെ ആക്കിമത് നന്നാക്കി തരണേ. അല്ല അല്ലാഹു മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരെല്ലാം മുറാദുകളും നീ ഹസിലാക്കി നൽകണേ. അല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ കണ്ണീരുകളൊക്കെ നീക്ക് റാഹത്തിലാക്കണേ. അല്ല എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞവരുണ്ട്. മരണപ്പെട്ടു പോയവർക്കുണ്ട് ദുആ വസീയത്ത് ചെയ്തവരുണ്ട്. മക്കളുടെ രോഗങ്ങൾ മാറാൻ വേണ്ടി, വിസ കിട്ടാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, കടം വീടാൻ വേണ്ടി, വീടുണ്ടാകാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് മുറാദുകൾ മനസ്സിൽ വെച്ച് ദുആ വസീയത്ത് ചെയ്തവരുണ്ട്. നീ സലാമത്ത് നൽകണേ. അല്ല അല്ലാഹു പലവരും ദുആ വസീയത്ത് എഴുതി വിടാത്തവരാണ്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാത്തവരാണ്. പക്ഷെ അവരുടെ മനസ്സിലുണ്ട് റബ്ബേ. അവർ ഈ മജ്ലിസിൽ ഇരിക്കുമ്പോ അവരുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, കണ്ണീരുകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. റഹ്മാനായ റബ്ബേ ജീവിതത്തിൽ അനുഭവിച്ചു പോയ പ്രയാസങ്ങൾ, ഒറ്റപ്പെടലുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. എല്ലാ നിനക്കറിയാമല്ല അല്ലാ. ഒരു മജ്ലിസിലോ ഒരു ലൈവിലോ വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ല അല്ലാ. എല്ലാം അറിയുന്ന അല്ലാ ഞങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ. അല്ല ഞങ്ങൾ ആക്കിപ്പെട്ട് നന്നാക്കി തരണേ. അല്ല മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിന്റെ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജൂഹ് ശരീഫ് കണ്ടുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് സ്വർഗം കണ്ട്, സ്വർഗത്തിലെ അത്ഭുതങ്ങൾ കണ്ട്, സ്വർഗത്തിലെ സന്തോഷങ്ങൾ കണ്ട്, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ കണ്ട്, സ്വർഗത്തിലെ മണിമാളികൾ കണ്ട്, സ്വർഗത്തിലെ പക്ഷിപ്രവാദികളെ സസ്യലതാദികളെ കണ്ട്, സ്വർഗം കാക്കുന്ന മാലാകമാരെ കണ്ട്, സ്വർഗത്തിലൂടെ വട്ടമിട്ട് പാറി നടക്കുന്ന ഹുറിലിങ്ങളെ കണ്ട്, സ്വർഗത്തിൽ നടിച്ച് വീശുന്ന സുഗന്ധം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് സ്വർഗാത്ഭുതങ്ങളിലേക്ക് കണ്ണുനിട്ട് കിടക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ. അല്ലാ ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ. അല്ലാ മരണം നന്നാക്കി തരണേ. അല്ലാ സ്വാലിഹീങ്ങൾക്കുള്ള മരണം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ ബിഹക്കി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി
حسنه وقنا عذاب النار اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا فيه للصيام والقيام وتلاوه القران مع الصحه والعافيه يا رب العالمين امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين امين പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സലാത്തുകളൊക്കെ ചൊല്ലി ഇൻഷാല്ലാ അറിയിക്കണം ഇന്ന് 9 മണിക്ക് വ്യാഴാഴ്ച 9 മണിക്ക് ഇൻഷാല്ലാ നമ്മൾ ഖത്മുൽ ഖുർആന്റെ ഒരു ജുസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഈ ആഴ്ച അത് ശരിയായിട്ടില്ല, അടുത്ത ആഴ്ചക്ക് ആവുള്ളൂ. പലവരും ഓതാത്തവരുണ്ട്. 8 ജുസ് വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓതാത്തവരെ കോതി തീർക്കുക. ഇൻഷാല്ലാ അടുത്ത ബുധനാഴ്ച അല്ല അടുത്ത വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് 9-ാമത്തെ ജുസ് അപ്ലോഡ് ചെയ്യുള്ളൂ. ഈ ആഴ്ച ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുസിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.